നമസ്കാരം. ജീവന്റെ ഫസ്റ്റ് എഡിഷൻ ആരംഭിക്കുന്നു. ഞാൻ റീബ മണവാളൻ. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് നോട്ട് നിരോധനത്തിന്റെ രണ്ടാം വാർഷികം. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാതെ ഇന്ത്യൻ സമ്പദ്ഘടന. പ്രതിഷേധത്തിനൊരുങ്ങി പ്രതിപക്ഷ പാർട്ടികൾ. ശബരിമല യുവതീ പ്രവേശം. കോൺഗ്രസിന്റെയും NDAയുടെയും രാഷ്ട്രീയ ജാഥകൾ. ഇന്ന് ആചാരലംഘനം. ദേവസ്വം ബോർഡ് അംഗത്തെ പുറത്താക്കണമെന്ന ഹർജി ഹൈക്കോടതി. നെയ്യാറ്റിൻകര കൊലപാതകം. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കും. പ്രതി മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കാൻ സാധ്യത. ഇരുട്ടിൽ തപ്പി പോലീസ്. ചെറുതോണി ആലിൻചുവട് ഡൈവേർഷൻ പദ്ധതി ഉടൻ വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ആവശ്യം ഇടുക്കി ഡാം തുറന്നുവിട്ടതിനെ തുടർന്ന് വ്യാപക നാശം സംഭവിച്ചതോടെ. യുഎഫ ചാമ്പ്യൻസ് ലീഗ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ജയം. യുവന്റസിനെ തോൽപ്പിച്ചത് 1-2 ഗോളുകൾക്ക്. വിശദമായ വാർത്തയിലേക്ക്. ഇന്ന് നോട്ട് നിരോധനത്തിന്റെ രണ്ടാം വാർഷികം. 2016 നവംബർ 8 രാത്രിയാണ് പ്രധാനമന്ത്രി കള്ളപ്പണം നിയന്ത്രിക്കാനായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത്. അതേസമയം നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യത്തിന്റെ സമ്പദ്ഘടന തകർന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ. രാജ്യവ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പാർട്ടികളുടെ തീരുമാനം. നോട്ട് നിരോധനത്തിന്റെ രണ്ടാം വാർഷിക ദിനമായ ഇന്ന് രാത്രി 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നവംബർ 9 കോൺഗ്രസ് കരിദിനം ആചരിക്കും. നോട്ട് നിരോധനത്തെ തുടർന്ന് രാജ്യം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലൂടെ പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. സംസ്ഥാന തലത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി അശോക് ഗെലോട്ട് PCC പ്രസിഡന്റുമാർക്ക് കത്തയച്ചു. 2016 നവംബർ 8 രാത്രിയാണ് കള്ളപ്പണം നിയന്ത്രിക്കാനെന്ന പേരിൽ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത്. നോട്ടുകളുടെ എണ്ണം കുറയ്ക്കാനും ഇ ബാങ്കിംഗ് പ്രോത്സാഹിപ്പിക്കാനും നോട്ട് നിരോധനത്തിലൂടെ ലക്ഷ്യമിട്ടെങ്കിലും കാര്യമായ ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, രാജ്യത്തെ ചെറുകിട വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ജീവൻ. ശബരിമല യുവതീ പ്രവേശം മുൻനിർത്തി NDAയും കോൺഗ്രസും നയിക്കുന്ന പ്രചാരണ യാത്രകൾ ഇന്ന് തുടങ്ങും. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയുമാണ് NDAയുടെ രഥയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. രാവിലെ 10 കാസർഗോഡ് മധൂർ മദുരന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിക്കുന്ന യാത്ര കർണാടക മുൻ മുഖ്യമന്ത്രി BS യെഡ്യൂരപ്പ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 13 പന്തളത്താണ് സമാപനം. അതേസമയം KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 4 പദയാത്രകളും മലബാറിൽ വാഹന പ്രചരണ ജാഥയുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈകിട്ട് 3 പെർളയിൽ നിന്ന് ആരംഭിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരൻ നയിക്കും. 14 മലപ്പുറം ചമ്രവട്ടത്ത് സമാപിക്കും. ആചാരലംഘനം നടത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം ശങ്കർദാസിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. അഡ്വക്കേറ്റ് രാംകുമാറാണ് ഹർജി ഫയൽ ചെയ്തത്. ശങ്കർദാസ് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. വോട്ട് കിട്ടില്ലെന്ന് പേടിച്ച് അനാചാരങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ പിന്നോട്ട് നടത്താൻ അനുവദിക്കില്ല. കേരളത്തെ പുരോഗമന പാതയിൽ നയിക്കുകയാണ് ലക്ഷ്യം. ഇക്കാര്യത്തിൽ എത്ര സീറ്റ് നഷ്ടപ്പെടുമെന്നത് പരിഗണനയിലുള്ള കാര്യമല്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ പോലും ചേരിതിരിവുണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. മനുഷ്യരെ മനുഷ്യരായി കാണുന്നത്, അവർക്കിടയിൽ ഒരുവിധ വേർതിരിവും കൽപ്പിക്കാത്തതുമായ ആധുനിക കേരളത്തെ നമുക്ക് ബലി കൊടുക്കാനാവില്ല. ഇക്കാര്യത്തിൽ എത്ര വോട്ട് കിട്ടുമെന്നതോ എത്ര വോട്ട് നഷ്ടപ്പെടുമെന്നതോ എത്ര സീറ്റ് കിട്ടുമെന്നതോ എത്ര സീറ്റ് നഷ്ടപ്പെടുമെന്നതോ ഒന്നും നമ്മുടെ പരിഗണനയിൽ വരുന്ന കാര്യങ്ങളല്ല. ശബരിമലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാരണം കേന്ദ്ര മുന്നറിയിപ്പ് എന്ന് സർക്കാർ ഹൈക്കോടതി. തീവ്ര സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ ശബരിമലയിൽ എത്തുമെന്നതായിരുന്നു ഇന്റലിജൻസ് മുന്നറിയിപ്പെന്നും സർക്കാർ വ്യക്തമാക്കി. ശബരിമലയിൽ വിശ്വാസികൾക്കും മാധ്യമങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെന്നും സർക്കാർ അറിയിച്ചു. അതിനിടെ ശബരിമലയിൽ പോകാൻ സ്ത്രീകളുടെ വ്രതം 21 ദിവസമായി കുറയ്ക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. സ്ത്രീകളുടെ വ്രതകാലം 21 ചുരുക്കാൻ തന്ത്രിക്ക് നിർദ്ദേശം നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. വ്രതശുദ്ധി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അധികാരമില്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ഹർജിക്കാരന് വേണമെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി.
മള്ളിയൂർ സ്വദേശി നാരായണൻ പോറ്റിയാണ് ഹർജി സമർപ്പിച്ചത്. പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീംകോടതി വിധി വരും വരെ ശബരിമലയിലെ യുവതീ പ്രവേശനം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയും ഹൈക്കോടതി തള്ളി. സുപ്രീംകോടതി വിധിക്കെതിരെയുള്ള ഹർജി പരിഗണിക്കാൻ അധികാരമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. പോലീസിനെ നോക്കൂത്തിയാക്കി ബിജെപിയും ആർഎസ്എസും ശബരിമലയെ നിയന്ത്രിച്ചത് ലജ്ജാകരമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഭക്തരുടെ വികാരത്തെ അവഹേളിക്കുന്ന സമീപനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 18-ാം പടി ആർഎസ്എസിന്റെ പ്രസംഗത്തിനുള്ള വേദിയല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. പോലീസിന്റെ നിയന്ത്രണത്തിലാണ് ശബരിമല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വാസ്തവത്തിൽ ഇന്നലെ ആർഎസ്എസിന്റെ നിയന്ത്രണത്തിലായിരുന്നു ശബരിമല. പരിപാവനമായ 18-ാം പടിയെ പോലും അവഹേളിക്കുന്ന തലത്തിലാണ് ഇന്നലെ ആർഎസ്എസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവിടെ അഴിഞ്ഞാട്ടം നടന്നത്. ആർഎസ്എസുകാർക്ക് സംഘപരിവാർക്കും പരിവാറിനും പ്രസംഗിക്കാനുള്ള വേദിയല്ല 18-ാം പടി എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെയാണ് ഇന്നലെ ആർഎസ്എസും ബിജെപിയും അവിടെ ചവിട്ടി മെതിച്ചത്. ശബരിമല വിഷയത്തിൽ ബിജെപി കാപട്യം അവസാനിപ്പിക്കണമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. ജനരോഷത്തെ വോട്ടാക്കി മാറ്റാൻ ബിജെപി രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞു. ശബരിമല ബിജെപി കൈയടക്കി വച്ചിരിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സുപ്രീംകോടതി വിധിക്കെതിരെ നിയമനിർമ്മാണത്തിന് അവസരമുണ്ടായിരിക്കെ അങ്ങനെ പറ്റില്ലെന്ന് നുണ പറയുകയാണ് ശ്രീധരൻപിള്ള. വിഷയത്തിൽ ബിജെപി ഓന്തിനെ പോലെ നിറം മാറുകയാണെന്നും കെ സുധാകരൻ പറഞ്ഞു. പച്ചയായി ജനങ്ങളോട് പറയാണ്, ഞാനിവിടെ നിന്നാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. നിന്ന് നിയന്ത്രിക്കുന്നവർ സാധാരണഗതിയിൽ ഇത് പറയാൻ മടിക്കും. പക്ഷേ ശ്രീധരൻപിള്ള പച്ചയായി പറയാണ്, ഞാനാണ് നിയന്ത്രിക്കുന്നത്, ഞാനാണ് തന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തത്, തന്ത്രി എന്നോട് ചോദിച്ചിട്ടാണ് അമ്പലം കൂട്ടാൻ തീരുമാനിച്ചത്. ഇതൊക്കെ ഈ വിശ്വാസികളെ രക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനങ്ങളും രാഷ്ട്രീയ പ്രേരിതമായ പ്രവർത്തനങ്ങളുമാണ്. സംസ്ഥാന അസംബ്ലി, സംസ്ഥാന നിയമസഭ പ്രമേയം പാസ്സാക്കണമെന്ന് ഏത് വകുപ്പാണ് ബിജെപിക്കാർ പറയണം? ഇത് ജനങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥമായ മുഖമെന്തെന്ന് പറയാതെ നിങ്ങൾ ഈ നടത്തുന്ന കാപട്യം നിർത്തണമെന്നാ ബിജെപിക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് കാപട്യമാണ്, കളവാണ്, നുണയാണ്. ശ്രീധരൻപിള്ളയെ പോലത്തെ ഒരു വലിയ മനുഷ്യൻ ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങളോട് നുണ പറയാൻ പാടില്ലായിരുന്നു. ശബരിമല വിഷയം നയപരമായി കൈകാര്യം ചെയ്യാൻ സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നില്ല. ബിജെപിയും സിപിഎമ്മും ക്ഷേത്രത്തെ ആശ്രയിച്ച് വോട്ടുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ബിജെപിയിലേക്ക് പോകാൻ കോൺഗ്രസ് നേതാവ് തയ്യാറെടുക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ ഒളിയമ്പിനുള്ള മറുപടി ഇങ്ങനെ. എന്റെ പേരൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിട്ടില്ല. വന്നവരെ വന്ന വഴി മടക്കി അയച്ചവരാണ്. എനിക്ക് എന്റേതായ രാഷ്ട്രീയ വിശ്വാസമുണ്ട്. ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവിന് വെടിവെച്ച് കൊന്ന ആർഎസ്എസുമായി സന്ധി ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. രാഷ്ട്രീയം നിർത്തിയാലും ഞാൻ മറ്റൊരു പാർട്ടിയിൽ പോകില്ല. ബിജെപി എന്നല്ല, ഒരു പാർട്ടിയിലും പോകില്ല. അശരീരി പറയും പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പനില്ലാത്ത ഇത്തരം വർത്തമാനം പറയുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ പദവിക്ക് യോജിച്ചതല്ല. വർഗീയതയെ തുരുത്തി വിശ്വാസം സംരക്ഷിക്കാൻ കെ സുധാകരൻ നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്ര കാസർഗോഡ് നിന്ന് നവംബർ 9 ആരംഭിക്കും. ജീവൻ ന്യൂസ് കണ്ണൂർ. സുപ്രീംകോടതി പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുമ്പോൾ മുതിർന്ന അഭിഭാഷകനെ നിയോഗിക്കുന്ന കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ ധാരണ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ യോഗം വിലയിരുത്തി. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ മുതിർന്ന അഭിഭാഷകനെ നിയോഗിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. കോടതി ആവശ്യപ്പെട്ടാൽ ശബരിമലയിലെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് റിപ്പോർട്ട് നൽകും. എന്നാൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചാകുമോ റിപ്പോർട്ടെന്ന കാര്യത്തിൽ തീരുമാനമായില്ല. നിലവിലെ പ്രതിസന്ധികൾ കോടതിയെ അറിയിക്കും. ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ തലസ്ഥാനത്ത് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം വിശദമായി വിലയിരുത്തി. എന്നാൽ ശബരിമലയിൽ നടന്ന ആചാരലംഘന വിവാദങ്ങൾ യോഗം ചർച്ച ചെയ്തില്ല. അതേസമയം ബിജെപി അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയുടെ വിവാദ വെളിപ്പെടുത്തൽ യോഗം ചർച്ച ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ച മറ്റ് നടപടികൾ യോഗം എടുത്തിട്ടില്ല. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ വർഗീയ കലാപമുണ്ടാക്കാൻ ബോധപൂർവ്വം ശ്രമിച്ച BJP പ്രസിഡന്റ് ശ്രീധരൻപിള്ളയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്ന് കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ. ഇത്തരം പ്രസംഗങ്ങളുടെ പേരിൽ പലരെയും ജയിലിലടച്ചിട്ടുണ്ടെന്നും സർക്കാർ BJPയുമായി ഒത്തുകളിക്കുകയാണെന്നും TN പ്രതാപൻ തൃശൂരിൽ ആരോപിച്ചു. ഈ ശബരിമല വിഷയത്തിൽ കേരളത്തിൽ വർഗീയ കലാപമുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കുകയും കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. BJP പ്രസിഡന്റ് VS ശ്രീധരൻപിള്ളയുടെ പേരിൽ സംസ്ഥാന ഗവൺമെന്റ് കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. അദ്ദേഹത്തിന്റെ യുവമോർച്ച യോഗത്തിലെ പ്രസംഗം
ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വന്നതാണ്. പൂർണ്ണമായും അത് കേരളത്തിന് സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ്. എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ സംസ്ഥാന ഗവൺമെന്റ് കേസെടുത്തിട്ടില്ല ആ വിഷയത്തിൽ? അപ്പൊ സംസ്ഥാന സർക്കാരിനും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളി ഇതിന് പറയുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബി ജെ പി പ്രസിഡന്റ് ശ്രീധരൻപിള്ളയുടെ യുവമോർച്ച യോഗത്തിലെ പ്രസംഗം കേരളത്തിലെ ജനങ്ങളെ വിഭജിക്കാനും സമാധാനാന്തരീക്ഷം തകർക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നുവെന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ പറഞ്ഞു. സമാന രീതിയിലുള്ള പ്രസംഗത്തിന്റെ പേരിൽ പലർക്കുമെതിരെയും കേസെടുത്ത് ജയിലിലടച്ചിട്ടുണ്ട്. സർക്കാർ പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം. കോൺഗ്രസ് എന്നും വിശ്വാസ സമൂഹത്തിന്റെ കൂടെയാണ്. വികരത്തിന് അടിമപ്പെടാതെയുള്ള നിലപാടാണ് തങ്ങളുടേത്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയും കെ പി സി സിയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെ പിന്തുണയ്ക്കുകയുമാണ് ചെയ്തതെന്ന് ടി എൻ പ്രതാപൻ കൂട്ടിച്ചേർത്തു. ജീവൻ ന്യൂസ്, തൃശൂർ. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ യു ഡി എഫിലെ ഭിന്നത പുറത്ത്. കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച ആർ എസ് പി രംഗത്ത്. ഈ വിഷയത്തിൽ കോൺഗ്രസിനെ പോലെ പതറിപ്പോയ പാർട്ടി വേറെയില്ലെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ടി ജെ ചന്ദ്രചൂഡൻ ആർ എസ് പി കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. പരിതാപകരമായ അവസ്ഥ ആർ എസ് പിയും കോൺഗ്രസും പോലും മുന്നണിയില്ല. ഈ ശബരിമല വിഷയത്തിൽ ഇതുപോലെ പതറിപ്പോയ വേറൊരു പാർട്ടി കോൺഗ്രസിന്റെ പോലെ വേറെ ഇല്ല. എന്താണ് പറയുന്നതെന്ന് അറിയാതെ കൊടി പിടിക്കാതെ കോൺഗ്രസുകാർക്കെല്ലാം പങ്കെടുക്കാം. ഒരു ജാഥയിൽ നിങ്ങൾ കൊടി പിടിക്കാതെ പങ്കെടുക്കുന്നത് കുറെ പേര് കൊടി പിടിച്ചും കുറേ പേര് കൊടി പിടിക്കാതെ പങ്കെടുത്തല്ല. നമ്മളെങ്ങനെ തിരിച്ചറിയും? ഒരു കൊടിയല്ലേ ഉള്ളൂ. അപ്പോൾ ആ കൊടിയും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും കൊടിയാണ്. അത് പങ്കെടുക്കാം എന്ന് പറയേണ്ടി വരുന്നു. എന്താ കാരണം? അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ പിന്തുണ കിട്ടില്ല. നെയ്യാറ്റിൻകര സ്വദേശി സനൽ വാഹനമിടിച്ച് മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. അതേസമയം കേസിലെ പ്രതിയായ ഡിവൈഎസ്പി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായും പോലീസിന് വിവരം ലഭിച്ചു. നെയ്യാറ്റിൻകര സ്വദേശി സനൽ വാഹനമിടിച്ച് മരിച്ച സംഭവം അന്വേഷിക്കാനായി ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ധാരണയായത്. ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് തിരുവനന്തപുരം റൂറൽ എസ് പി ഇതു സംബന്ധിച്ച റിപ്പോർട്ട് നൽകി. കേസിലെ പ്രതി ഡിവൈഎസ്പി ഹരികുമാറിന്റെ പാസ്പോർട്ട് കണ്ടുകെട്ടാനും നിർദ്ദേശമുണ്ട്. പ്രതി ഉന്നത ഉദ്യോഗസ്ഥനായതിനാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഉചിതമെന്നാണ് തിരുവനന്തപുരം റൂറൽ എസ് പി അശോക് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിൽ അന്വേഷണത്തിന് പരിമിതികളുണ്ടെന്നും പ്രതി സംസ്ഥാനം വിട്ട സാഹചര്യത്തിൽ അന്വേഷണം കൈമാറുന്നതാണ് ഉചിതമെന്നുമാണ് ശുപാർശ. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് മുന്നോടിയായാണ് പാസ്പോർട്ട് കണ്ടുകെട്ടുന്നത്. അതേസമയം സംഭവശേഷം ഒളിവിൽ പോയ ഹരികുമാറിനെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഹരികുമാർ തമിഴ്നാട്ടിലെ മധുരയിലേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം മധുരയിലേക്ക് തിരിച്ചിരുന്നു. തിങ്കളാഴ്ച രാത്രി വാക്കുതർക്കത്തിനിടയിൽ ഡിവൈഎസ്പി പിടിച്ചുതള്ളിയ സനൽ മറ്റൊരു വാഹനമിടിച്ച് മരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ജീവൻ. ബ്രൂവറി ഇടപാടിൽ എക്സൈസ് മന്ത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അനുമതി തേടിയുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം ഗവർണർ ജസ്റ്റിസ് പി സദാശിവൻ തള്ളി. മുഖ്യമന്ത്രിയുടെ വിശദീകരണവും ഹൈക്കോടതി വിധിയും പരിഗണിച്ചാണ് ഗവർണറുടെ തീരുമാനം. 4 തവണയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഗവർണർക്ക് കത്ത് നൽകിയത്. അഴിമതി നിരോധന നിയമത്തിലെ 17A ഭേദഗതി പ്രകാരം മന്ത്രിമാർ, MLA എന്നിവർക്കെതിരായ അഴിമതി അന്വേഷിക്കുന്നതിന് സർക്കാരിന്റെ അനുമതി വേണം. ബ്രൂവറി ഇടപാടിയിൽ എക്സൈസ് മന്ത്രിക്കെതിരായ അന്വേഷണത്തിന് സർക്കാരിന്റെ തലവനെന്ന നിലയിൽ ഗവർണറുടെ അനുമതി തേടിയാണ് പ്രതിപക്ഷ നേതാവ് അപേക്ഷ നൽകിയത്. ഒക്ടോബർ 1, 4, 10, 25 എന്നീ തീയതികളിലായി 4 തവണ സമാനമായ ആവശ്യമുന്നയിച്ച് രമേശ് ചെന്നിത്തല ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. തുടർന്ന് ഗവർണർ മുഖ്യമന്ത്രിയുടെ നിലപാട് തേടി. ഇടപാടിൽ ക്രമക്കേട് ഉണ്ടായിട്ടില്ലെന്നും വിവാദമുണ്ടായ സാഹചര്യത്തിൽ ഇടപാടുകൾ റദ്ദാക്കിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രളയത്തെ തുടർന്ന് സംസ്ഥാനം ഒരുമിച്ച് നിൽക്കുന്ന വേളയിൽ വിവാദങ്ങൾക്ക് ഇട നൽകേണ്ടതില്ല എന്നതിനാൽ ഇടപാടുകൾ റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇത് രണ്ടും പരിഗണിച്ചാണ് അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം ഗവർണർ തള്ളിയത്. ഇക്കാര്യം പ്രതിപക്ഷ നേതാവിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് പുതിയതായി 3 ബ്രൂവറിക്കും 1 ഡിസ്റ്റിലറിക്കും അനുമതി നൽകിയതിൽ ക്രമക്കേടുണ്ടെന്നും അതിനാൽ മന്ത്രി ടി പി രാമകൃഷ്ണനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ അനുമതി നൽകണമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. പ്രതിപക്ഷം സർക്കാരിനെതിരായ പ്രധാന ആയുധമായി ഉയർത്തിക്കൊണ്ടുവന്ന ബ്രൂവറി ഇടപാട് ക്രമക്കേടിൽ ഗവർണറുടെ നിലപാട് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാണ്. നിയമപരമായ കൂടിയാലോചനയ്ക്ക് ശേഷം പ്രതിപക്ഷം തുടർ നടപടികൾ തീരുമാനിച്ചേക്കും.
ന്യൂസ് ഡെസ്ക് ജീവൻ. ബന്ധുനിയമനത്തിൽ മന്ത്രി കെ ടി ജലീലിന്റെ വാദം വസ്തുതാവിരുദ്ധമാണെന്ന് യൂത്ത് ലീഗ്. ജനറൽ സെക്രട്ടറി പി കെ ഫിറൂസ്, ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ തസ്തികയിലേക്കുള്ള നിയമനത്തിൽ മന്ത്രിയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ യൂത്ത് ലീഗ് പുറത്തുവിട്ടു. ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിലെ ജനറൽ മാനേജർ തസ്തികയിലേക്ക് അഭിമുഖത്തിൽ പങ്കെടുത്തവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് മന്ത്രി ബന്ധുവിനേക്കാളും യോഗ്യതയുണ്ടെന്ന് വ്യക്തമായതായി ആരോപണമുന്നയിച്ച പി കെ ഫിറോസ് പറയുന്നു. ജനറൽ മാനേജർ തസ്തികയിലേക്ക് നടന്ന കൂടിക്കാഴ്ചയിൽ ഏഴുപേരാണ് പങ്കെടുത്തത്. ഇതിൽ അഞ്ചുപേരും നിശ്ചിത യോഗ്യതയുള്ളവരും ഒരാൾ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നയാളുമായിരുന്നു. കൂടാതെ നിയമനം ലഭിച്ച കെ ടി അദീപിന് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥ എങ്ങനെ ബാധകമായെന്ന ചോദ്യവും അവശേഷിക്കുന്നു. ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷന്റെ ഓഫീസിലെ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് യോഗ്യരായവരെ തടഞ്ഞാണ് ബന്ധുവിനെ നിയമിച്ചതെന്ന് വ്യക്തമായെന്ന് ഫിറോസ് പറഞ്ഞു. ഒന്നാമത്തെ ആളുടെ പേര് അനസ് വി പി. അദ്ദേഹത്തിന് എം ബി എ ഉണ്ട്, അദ്ദേഹത്തിന് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അദ്ദേഹത്തിന് ഡെപ്യൂട്ടേഷൻ വഴി വരാൻ തയ്യാറാണെന്നുള്ള സമ്മതപത്രമുണ്ട്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് യോഗ്യരായവരെ കിട്ടാത്തതിനാൽ കെ ടി അദീപിനോട് അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ജോലി സ്വീകരിച്ചതെന്നായിരുന്നു ആരോപണം സംബന്ധിച്ച് മന്ത്രിയുടെ മറുപടി. മാത്രമല്ല, സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് സർക്കാർ സ്ഥാപനത്തിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിക്കാനുള്ള വകുപ്പുണ്ടെന്ന വിചിത്രവാദവും മന്ത്രി ഉയർത്തിയിരുന്നു. ഇതിനെയാണ് തെളിവുകൾ നിരത്തിക്കൊണ്ട് യൂത്ത് ലീഗ് പ്രതിരോധിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുതര കുറ്റമാണ് മന്ത്രി ചെയ്തത്. ചട്ടങ്ങൾ ലംഘിച്ചുള്ള നിയമനം എന്തുകൊണ്ട് മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നും ചെന്നിത്തല ചോദിച്ചു. മന്ത്രി കെ ടി ജലീൽ അടിയന്തരമായി രാജിവെക്കാൻ തയ്യാറാകണം. മുഖ്യമന്ത്രി രാജി വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഇന്നൊരു കത്ത് നൽകിയിട്ടുണ്ട്. വ്യക്തമായ സ്വജനപക്ഷപാതമാണ് മന്ത്രി കെ ടി ജലീൽ നടത്തിയിട്ടുള്ളത്. 1988 അഴിമതി നിരോധന നിയമത്തിൻ്റെ 13(1)(d) അനുസരിച്ച് മന്ത്രി ഗുരുതരമായ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. 6 മാസം മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഫൈനും അടിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് മന്ത്രി ചെയ്തിട്ടുള്ളത്. മന്ത്രി ജലീൽ തന്നെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ കാര്യം സമ്മതിച്ചിട്ടുള്ളതാണ്. ബന്ധു നിയമനത്തിന്റെ പേരിൽ ജയരാജൻ രാജിവെച്ചെങ്കിൽ എന്തുകൊണ്ട് കെ ടി ജലീൽ രാജിവെക്കുന്നില്ല? മന്ത്രി കെ ടി ജലീലിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണറെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ്. മന്ത്രി അറിഞ്ഞുകൊണ്ട് നടത്തിയ തീരുമാനമാണ് ഇതെന്നും മജീദ് ആരോപിച്ചു. മന്ത്രി തന്നെ വളരെ സ്വകാര്യമായി ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. സ്വന്തം ബന്ധുവിനെ നിയമിക്കാൻ വേണ്ടി ആരും അറിയില്ലെന്ന ധാരണയിൽ ചെയ്തിട്ടുള്ള ഒരു നിയമനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടി ഇത് വളരെ ഗൗരവമായി എടുക്കുകയാണ്. ഞങ്ങൾ ഇത് സംബന്ധിച്ചുള്ള പക്ഷ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. നിയമപരമായി ഇതിനെ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഗവർണറെ കണ്ട് ഇത് ചെയ്യണം. അമേരിക്കൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധി സഭയിൽ ഡെമോക്രാറ്റ് പാർട്ടിക്കും സെനറ്റിൽ റിപ്പബ്ലിക് പാർട്ടിക്കും വിജയം. ജനപ്രതിനിധി സഭയിൽ റിപ്പബ്ലിക്കന്മാരുടെ 24 സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഡെമോക്രാറ്റ് പാർട്ടിക്കായി. എന്നാൽ ഡെമോക്രാറ്റുകൾക്ക് 3 സെനറ്റ് സീറ്റുകൾ നഷ്ടമായി. അമേരിക്കൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അധോസഭയായ ജനപ്രതിനിധി സഭയിൽ ആധിപത്യമുറപ്പിക്കാൻ ഡെമോക്രാറ്റുകൾക്കായി. 24 സിറ്റിംഗ് സീറ്റുകളാണ് റിപ്പബ്ലിക്കന്മാർക്ക് നഷ്ടമായത്. നിരവധി ഡെമോക്രാറ്റ് വനിതകൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇൽഹാൻ ഉമറും റാഷിദ താലിബും കോൺഗ്രസിലെത്തുന്ന ആദ്യ മുസ്ലിം വനിതകളായി. ഇന്ത്യാന, നോർത്ത് ഡെക്കോട്ട, മിസോറി എന്നിവിടങ്ങളിൽ ഡെമോക്രാറ്റുകൾ പരാജയമറിഞ്ഞു. റിപ്പബ്ലിക്കൻ സെനറ്റർ ടെഡ് ക്രൂസ് ടെക്സസിൽ വൻ വെല്ലുവിളി നേരിട്ടെങ്കിലും സീറ്റ് നിലനിർത്തി. ഗവർണർ പോരാട്ടത്തിൽ ഫ്ലോറിഡയിൽ ഡെമോക്രാറ്റുകൾക്ക് വൻ തിരിച്ചടി നേരിട്ടു. റോൺ ഡെസാൻഡിസ് പരാജയപ്പെടുത്തിയത് ഫ്ലോറിഡയുടെ ആദ്യ കറുത്തവർഗ്ഗക്കാരനായ ഗവർണറാകുമെന്ന് കരുതിയ ആൻഡ്രൂ ഗില്ലമിനെയാണ്. സ്വവർഗാനുരാഗിയായ ജാരദ് പോളിസ് കൊളറാഡോ ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചരിത്രമായി. ഇന്റർനാഷണൽ ഡെസ്ക് ജീവൻ. ഇടുക്കി ഡാം തുറന്നുവിട്ടതിനെ തുടർന്ന് ഏറെ നാശനഷ്ടമുണ്ടായ ചെറുതോണിയിൽ ആലിൻചുവട് ഡൈവേർഷൻ പദ്ധതി പരിഗണിക്കണമെന്ന ആവശ്യം വീണ്ടും ഉയരുന്നു. ചെറുതോണി ടൗൺ ഉൾപ്പെടെ ഡാമിന്റെ താഴ്വര മേഖലകളിൽ വ്യാപക നാശം വിതച്ചതോടെയാണ് പദ്ധതി പ്രാബല്യത്തിൽ വരുത്തണമെന്ന ആവശ്യം വീണ്ടും ഉയരുന്നത്. 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ അധികൃതരുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു.
അനിയന്ത്രിതമായി വെള്ളം തുറന്നുവിട്ടതോടെ ചെറുതോണി ടൗൺ ഭാഗികമായി തകരുകയും താഴ്വാര മേഖലകളിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തതോടെയാണ് വർഷങ്ങൾക്ക് മുമ്പേ മുമ്പോട്ട് വെച്ച ആലിഞ്ചുവട് ഡൈവേർഷൻ പദ്ധതി വീണ്ടും ചർച്ചാ വിഷയമാകുന്നത്. ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ ചെറുതോണിപ്പുഴയിലേക്ക് ഒഴുക്കുന്ന വെള്ളം ആലിഞ്ചുവട്ടിൽ നിന്നും തുരങ്കം നിർമ്മിച്ച് പെരിയാറിലേക്ക് വഴിമാറ്റിയെത്തിക്കുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ ചെറുതോണിയിലെ ജനത പൊതുവായി മുമ്പോട്ട് വെച്ച ഈ പദ്ധതി വേണ്ടത്ര പരിഗണന ലഭിക്കാതെ അവഗണിക്കപ്പെടുകയായിരുന്നുവെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. ഇവിടെ ആലിഞ്ചുവട്ടിൽ വന്നിട്ട് ഡൈവേർഷൻ ഡാം നിർമ്മിച്ച ഈ വെള്ളം തിരിച്ച് ടൗൺ ഒഴിവാക്കി വിടണമെന്നുള്ളൊരു നിർദ്ദേശം പണ്ട് നാട്ടുകാരും വ്യാപാരി വ്യവസായികളൊക്കെ സർക്കാരിന് വെച്ചെങ്കിലും അത് ഇതുവരെ നടപ്പായിട്ടില്ല. ഈ വെള്ളം ഈ വർഷകാലത്ത് മാത്രമാണ് അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇവിടെ ഡാമിൽ വെള്ളം നിറയുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് ഈ നാട്ടുകാരും അധികാരികളും വ്യാപാരികളും ഒക്കെ സംസാരിക്കുന്നത്. മതിയായ ദീർഘവീക്ഷണമില്ലാതെ പദ്ധതി അവഗണിക്കപ്പെട്ടതിന്റെ പരിണിതഫലമാണ് ഡാം തുറന്നതിനെ തുടർന്ന് ചെറുതോണി ടൗൺ അടക്കം തകരാൻ കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞുപോയ മഹാദുരന്തത്തിൽ നിന്നും പാഠമുൾക്കൊണ്ട് മുടങ്ങിക്കിടക്കുന്ന പദ്ധതിയെക്കുറിച്ച് അധികൃതർ പുനർചിന്തനം നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജീവൻ ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് തിരുവമ്പാടി എം എൽ എ ജോർജ് എം തോമസ് അനധികൃതമായി മിച്ചഭൂമി കൈവശം വെച്ചതായുള്ള ആരോപണവുമായി കോൺഗ്രസ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം തിരുവമ്പാടിയിൽ ചേർന്ന നേതൃയോഗത്തിലാണ് ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് പങ്കെടുത്ത നേതൃയോഗത്തിലാണ് തീരുമാനം. സത്യപ്രതിജ്ഞാ ലംഘനമാണ് എം എൽ എ നടത്തിയതെന്നും ഒരു തുണ്ടുഭൂമി പോലുമില്ലാതെ നിരവധി പേർ ദുരിതമനുഭവിക്കുമ്പോഴാണ് 16 ഏക്കറോളം വരുന്ന മിച്ചഭൂമി എം എൽ എ കൈയടക്കി വെച്ചതെന്നും ഇത് പരിശോധിക്കേണ്ട ലാൻഡ് ബോർഡ് അംഗമായ ഇ രമേശ് ബാബുവിനെ പോലുള്ളവർ എം എൽ എക്ക് ഒത്താശ ചെയ്യുകയാണെന്നും ടി സിദ്ദിഖ് ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം. ശ്രീ ജോർജൻ തോമസ് മിച്ചഭൂമിയായിട്ടുള്ള ഇത്രയും ഭൂമി കൈവശം വെച്ച് വരുന്നു എന്നുള്ളത് ഏറെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ തനിക്ക് അവകാശമില്ലാത്തതായിട്ടുള്ള ഭൂമി, ആ ഭൂമിയിൽ അദ്ദേഹം കൈവശം വെക്കുന്നു, ആ ഭൂമി മറ്റുള്ളവർക്ക് കൈമാറി അതിൽ നിന്ന് ആദായം പറ്റിയിരിക്കുന്നു. മൂന്നാമത്തെ കേസ്, ഇലക്ഷന്റെ നിയമം മുഴുവൻ ഇദ്ദേഹം ലംഘിച്ചിരിക്കുന്നു. ഇതിന്റെ ആദ്യപടിയായി ശനിയാഴ്ച മുക്കത്ത് കുറ്റവിചാരണ സദസ് നടത്തും. ഇതിനുശേഷം നിയോജകമണ്ഡലം തലത്തിൽ വാഹന പ്രചാരണ ജാഥയും സംഘടിപ്പിക്കും. അടിവാരത്ത് നിന്നും ആരംഭിക്കുന്ന ജാഥ മിച്ചഭൂമി സ്ഥിതി ചെയ്യുന്ന തോട്ടുമുക്കത്ത് സമാപിക്കും. സമാപന സമ്മേളനത്തിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നാണ് തീരുമാനം. നേതൃയോഗം ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ബാബു വൈകാട്ടിൽ, സി ജെ ആന്റണി, മോയൻ കൊളക്കാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജീവൻ ന്യൂസ് കോഴിക്കോട്. മധ്യപ്രദേശിൽ സ്ഥാനാർത്ഥികളെ ചൊല്ലി ബിജെപിയിൽ വിവാദങ്ങൾ പുകയുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ മണ്ഡലങ്ങളിലാണ് പാർട്ടിക്കുള്ളിൽ അമർഷം. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് പാർട്ടി തീരുമാനത്തിനിടെയാണ് വിവാദങ്ങൾ പുകയുന്നത്. ശിവരാജ് സിംഗ് സർക്കാർ കടുത്ത ഭരണവിരുദ്ധ വികാരം നേരിടുന്ന സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്താൻ പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ പ്രഖ്യാപനം കഴിഞ്ഞ പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ കടുത്ത അമർഷം പുകയുകയാണ്. 2003 തുടർച്ചയായി ബിജെപി സർക്കാരുകളെ മാത്രം അധികാരത്തിലേറ്റിയ സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് പാർട്ടി കടുത്ത ഭരണവിരുദ്ധ വികാരം നേരിടുന്നത്. അതിനാൽ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ് ബിജെപി. സംസ്ഥാനത്തെ 120 സീറ്റുകളിലും കോൺഗ്രസ് ജയിക്കുമെന്നും 90 സീറ്റുകളിലെ ബിജെപിക്ക് ജയസാധ്യതയുള്ളൂവെന്നുമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു. മന്ത്രിമാരിൽ പലരിലും ജയിക്കാനുള്ള സാധ്യത വിരളമാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇതോടൊപ്പം മന്ത്രി സൂര്യപ്രകാശ് മീന മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ആഞ്ഞടിക്കുന്നുവെന്നതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ. ശംഷാബാദ് മണ്ഡലം പോലെ ഉറച്ച ഒരു മണ്ഡലത്തിൽ കാര്യങ്ങൾ സുഖകരമല്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ പിന്മാറ്റമെന്നാണ് ആരോപണം. നിലവിൽ 177 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെയാണ് ബിജെപി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരം മുന്നിൽ കണ്ട് നിശ്ചയിച്ച പല സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും അണികൾക്കിടയിൽ വിരുദ്ധ അഭിപ്രായമുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഗാട്ടിയ സീറ്റിൽ തന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അസ്വസ്ഥതകൾ കേന്ദ്രമന്ത്രി തവർചന്ദ് ഗലോട്ടിന്റെ കോലം കത്തിക്കുന്നതിലേക്കും എത്തിച്ചിരുന്നു. പല മണ്ഡലങ്ങളിലും ജാതിയും മാനദണ്ഡമാക്കിയാണ് സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിമാർക്കും സിറ്റിംഗ് എം എൽ എ മാരിൽ പലർക്കും മത്സരിക്കാൻ ബിജെപി ടിക്കറ്റ് നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ജീവൻ. അധികാര തുടർച്ച നേടാനായി മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്ന നേതാക്കളുടെ പട്ടിക ബിജെപി പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും ഉൾപ്പെടെ ബിജെപിയുടെ 40 സുപ്രധാന നേതാക്കളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മധ്യപ്രദേശിൽ എത്തുക. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ,
കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സുഷമ സ്വരാജ്, നിതിൻ ഗഡ്കരി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി സ്മൃതി ഇറാനി, നടിയും ബിജെപി എംപിയുമായ ഹേമമാലിനി തുടങ്ങിയവരാണ് പ്രചാരണത്തിനായി മധ്യപ്രദേശിലെത്തുക. നവംബർ 28-നാണ് മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ഡിസംബർ 11-ന്. മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളായ ജ്യോതിരാദിത്യ സിന്ധ്യ, കമൽനാഥ് എന്നിവർ ഈ സാഹചര്യങ്ങൾ കൃത്യമായി വിനിയോഗിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ഇത് മറികടക്കുക ലക്ഷ്യമാക്കിയാണ് ബിജെപിയുടെ വമ്പന്മാരെയെല്ലാം തെരഞ്ഞെടുപ്പ് കളത്തിലെത്തിക്കാൻ തീരുമാനിച്ചത്. വ്യാപമഴിമതി, വൻസൗദർ പ്രക്ഷോഭം തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ബിജെപിയുടെ ജനപ്രീതിയിൽ ഇടിവ് വന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ജീവൻ. അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരം മിസ് ഏഷ്യ 2018 ശനിയാഴ്ച കൊച്ചി ഗോകുലം പാർക്കിൽ അരങ്ങേറും. വൈകിട്ട് 6-ന് ആരംഭിക്കുന്ന മത്സരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 25 സുന്ദരികൾ മാറ്റുരയ്ക്കും. സൗന്ദര്യവും ആത്മവിശ്വാസവും ചിന്താശക്തിയുമുള്ള യുവതികളെ കണ്ടെത്താനായി പെഗാസസ് ആണ് സൗന്ദര്യ മത്സരം ഒരുക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിജയിക്ക് മിസ് ഏഷ്യ പട്ടവും യുറേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിജയിക്ക് മിസ് ഏഷ്യ ഗ്ലോബൽ പട്ടവും സമ്മാനിക്കും. ലോകത്ത് ആദ്യമായാണ് ഒരു മത്സരത്തിൽ തന്നെ രണ്ട് വിജയികളെ തെരഞ്ഞെടുക്കുന്നതെന്ന് പെഗാസസ് ചെയർമാൻ ഡോക്ടർ അജിത് രവി പറഞ്ഞു. അപ്പോൾ അതിന് ടോട്ടൽ എഗൈൻസ്റ്റ് ആണ്. റൈറ്റ് നൗ പീപ്പിൾ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസ് ആറ്റ് സ്റ്റോപ്പ് ഇറ്റ്. കുറേ ആൾക്കാർ നിർത്തി നിർത്തി വരുന്നുണ്ട്. ഇത് ഞങ്ങൾ പോകുന്തോറും ഫ്യൂച്ചറിൽ നല്ലത് 5-6 ഇയേഴ്സ് വേൾഡിൽ തന്നെ ബിക്കിനി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് നൗ മിസ് വേൾഡ് ഓൾസോ ഹാവ് സ്റ്റാർട്ടഡ് തിങ്കിങ് ഓഫ് ടേക്കിംഗ് ഓഫ് ബിക്കിനി. അപ്പോൾ അതിനൊരു അതിൻ്റെ ഒരു ഫൈറ്റും കൂടെയാണ് ഇതിൻ്റെ നടന്നു. നാഷണൽ കോസ്റ്റ്യൂം, ബ്ലാക്ക് തീം റൗണ്ട്, വൈറ്റ് ഗൗൺ എന്നിങ്ങനെ 3 റൗണ്ടുകളുള്ള മത്സരത്തിൽ മിസ് ക്യൂൻ ഓഫ് ഇന്ത്യ ജേതാവ് സിമ്രൻ മൽഹോത്രയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ജീവൻ ന്യൂസ്, കൊച്ചി. സ്പോർട്സ് ന്യൂസ് ബ്രോട്ട് ടു യു ബൈ സ്വന്തം മുടി പോലെ നാച്ചുറൽ ലുക്ക് ഗൾഫ് ഗേറ്റ് ഹെയർ ഫിക്സിംഗ്. യുഎഫ്എ ചാമ്പ്യൻസ് ലീഗിൽ യുവന്റീസിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നാടകീയ വിജയം. 1-2 ഗോളുകൾക്കാണ് യുവന്റീസ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത്. മറ്റ് മത്സരങ്ങളിൽ റയൽ മാഡ്രിഡ്, ബയൺ മ്യൂണിക്, മാഞ്ചസ്റ്റർ സിറ്റി എന്നീ ടീമുകളും വിജയം നേടി. Brought to you by Swantham Mudi Pole Natural Look Gulf Gate Hair Fixing. Nattugaryam powered by Nakshatra Gold and Diamond Farooq and Ramanattukara. കോട്ടയത്തെ കെവിൻ വധം ദുരഭിമാനക്കൊലയാണെന്ന് കോടതി പ്രോസിക്യൂഷൻ. വാദങ്ങൾ മുഴുവനും അംഗീകരിച്ചാണ് കെവിന്റെ കൊലപാതകം ദുരഭിമാനക്കൊലയാണെന്ന് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വിലയിരുത്തിയത്. കേസിൽ 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ സർവകലാശാലകളിലും കോളേജുകളിലും അടുത്ത അധ്യയന വർഷം മുതൽ TCS സർട്ടിഫിക്കറ്റുകളും ഓൺലൈനിൽ ലഭ്യമാക്കുന്നതിന് നിർദ്ദേശം നൽകിയതായി മന്ത്രി KT ജലീൽ. കോഴിക്കോട് സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ 22 വർഷത്തെ സേവനം പൂർത്തിയാക്കിയതിന്റെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വാഹന പരിശോധനയ്ക്കിടെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ വൻ സ്പിരിറ്റ് വേട്ട. ഒരാളെ അറസ്റ്റ് ചെയ്തു. 330 ലിറ്റർ സ്പിരിറ്റുമായി കരുനാഗപ്പള്ളി സ്വദേശി രഞ്ജിത്താണ് പിടിയിലായത്. സഹായിയായ ഒരു സ്ത്രീയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബാസൽ മിഷണറിമാർ സ്ഥാപിച്ച കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് 110 വയസ്സ് തികയുന്നതിന്റെ 1 വർഷത്തെ കർമ്മ പരിപാടിക്ക് വ്യാഴാഴ്ച തുടക്കമാകും. ഇതിന്റെ ഭാഗമായി 5.5 കോടി രൂപ ചെലവിൽ ലൈബ്രറി കോംപ്ലക്സ് നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. കർമ്മ പരിപാടികളുടെ ഉദ്ഘാടനം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വേണാട് എക്സ്പ്രസിന് സാമൂഹ്യ വിരുദ്ധർ കല്ലെറിഞ്ഞു. എറണാകുളം സൗത്ത് സ്റ്റേഷന് സമീപം കല്ലേറിൽ ഏറ്റുമാനൂർ സ്വദേശി മനോ തോമസ്,
കോട്ടയം ഇല്ലിക്കൽ സ്വദേശി ഉവൈസ് എന്നിവർക്ക് പരിക്കേറ്റു. ഇരുവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി കോട്ടയത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാര്യം പവേർഡ് ബൈ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഫറൂഖ് ആൻഡ് രാമനാട്ടുകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് നോട്ട് നിരോധനത്തിന്റെ രണ്ടാം വാർഷികം. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാതെ ഇന്ത്യൻ സമ്പദ്ഘടന. പ്രതിഷേധത്തിനൊതുങ്ങി പ്രതിപക്ഷ പാർട്ടികൾ. ശബരിമല യുവതീ പ്രവേശം. കോൺഗ്രസിന്റെയും എൻ ഡി എയുടെയും രാഷ്ട്രീയ ജാഥകൾ ഇന്ന്. ആചാരലംഘനം. ദേവസ്വം ബോർഡ് അംഗത്തെ പുറത്താക്കണമെന്ന ഹർജി ഹൈക്കോടതി. നെയ്യാറ്റിൻകര കൊലപാതകം. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കും. പ്രതി മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കാൻ സാധ്യത. ഇരുട്ടിൽ തപ്പി പോലീസ്. ചെറുതോണി ആലിഞ്ചുവിട് ഡൈവേർഷൻ പദ്ധതി ഉടൻ വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ആവശ്യം ഇടുക്കി ഡാം തുറന്നുവിട്ടതിനെ തുടർന്ന് വ്യാപക നഷ്ടം സംഭവിച്ചതോടെ. യുഎഫ്എ ചാമ്പ്യൻസ് ലീഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ജയം. യുവന്റസിനെ തോൽപ്പിച്ചത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.